എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തതുമായ ഒരു സത്യമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ ഇവിടെ പ്രകാശനം ചെയ്യുന്ന അറിവിൻ്റെ രൂപത്തിലാണ്. അതാണ് അതിൻ്റെ പ്രവർത്തനമാണ്. എന്താ ഈ ലോകത്തിൽ ചത്തൊടുങ്ങി പോയിട്ടുള്ള ആത്മാക്കളെയും പിതൃക്കളെയും എല്ലാം നശിപ്പിക്കുക എന്നുള്ളത്. ആ നശിപ്പിക്കുന്ന ആകാരവും ആയുധവുമായി വന്നത് ധർമാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തെ ഭഗവാൻ അതിന് പരമേൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ജ്ഞാനഖഡ്ഗമാണ്. അതുപോലെ ഒരു കാലത്ത് ജ്ഞാനഖഡ്ഗം എഴുതി പഞ്ചാബിലെ തെരുവുകളിലൂടെ ഈ ഈശ്വരീയ മതം അല്ലെങ്കിൽ വേദാന്ത മതം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അധികം അനുയായികൾ ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ തന്നെ അവിടെ ഒരു പള്ളി ഉണ്ടാകുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലശേഷം സിഖ് മതമായി തീരുകയും ചെയ്തു. അപ്പോൾ ഈ ഗുരുനാനാക്ക് എന്ന് പറയുന്ന മതസ്ഥാപകൻ, ആ ഗുരുനാനാക്കിൻ്റെ കാലശേഷം 9 ശിഷ്യന്മാരുടെ പുറകെ പുറകെ വന്നു വന്ന പിൻഗാമിയുടെ, അതിൽ മൂന്നാമത് വന്ന പിൻഗാമി തോടാചാര്യർ എന്നും പറഞ്ഞൊരു ശിഷ്യനായിരുന്നു. അപ്പോൾ ഈ ആ പടങ്ങളെല്ലാം കൂടെ പഞ്ചാബ് എന്തൊക്കെ അകത്ത് വരുന്ന അറിയത്തില്ല. ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഒരുപാട് സൈന്യങ്ങളുണ്ട്, ഈ പഞ്ചാബ് സൈന്യങ്ങൾ. അവർ ഈ മൂന്നാമത്തെ അവിടെ അദ്ദേഹം വരെയും ഈ ഗുരുനാനാക്കിനെ ശരിക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആ തത്വത്തിൽ കൂടി പിന്നെ വന്നവരതിൽ നിന്ന് വേർതിരിഞ്ഞു. അവർ യുദ്ധം ചെയ്തു, യുദ്ധം ചെയ്യുന്ന ഉടമാളെടുത്ത് വാളെടുത്ത് അരവിച്ചിട്ടെങ്കിൽ സിക്കുകാരനാകത്തിരുന്ന് ഒരു ചുവന്ന തൊപ്പിയും കിട്ടും ചോരയുടെ. എന്തോ ബോധം ഒന്നാണ്. എന്നിട്ട് ഇവരെല്ലാം കൂടെ പഞ്ചാബ് കിടന്ന് പഞ്ചാബ് വിഭജിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അതിന് ഒരു കൂട്ടർ പാകിസ്ഥാനിൽ പാനായിരുന്നു, ഒരു കൂട്ടർ ഇന്ത്യയിൽ കരുതുന്നു. അപ്പോൾ നിവർത്തി കെട്ടിട്ടാണ് സ്വന്തം ജനങ്ങളെ ആരും വിളിച്ചു വരുന്നത്. ഇന്ത്യൻ പട്ടാളത്തെ അയച്ച് ഇന്ദിരാഗാന്ധി ലക്ഷക്കണക്കിന് വിളിച്ചു. അപ്പോൾ അക്കാലത്ത് വായിച്ചവരും അറിയുന്നവരൊക്കെ ധാരാളം കണ്ടു. അപ്പോൾ അതിന് മുൻപേ ഗുരുനാനാക്കിൻ്റെ കാലം കഴിഞ്ഞ ആ കാലം മുതലുള്ള മരിച്ചൊടുങ്ങിയ പടയാളികളും ഭക്തജനങ്ങളും ഇതിൻ്റെ ഋതുജനങ്ങൾ ഇതെല്ലാം കൂടെ ആ വന്നുകൊണ്ടിരിക്കുക. വന്ന ഉടവാളതിൻ്റെ നായകൻ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചു. അപ്പോഴെന്ന് പറഞ്ഞാൽ ആ സൈന്യം മുഴുവൻ കീഴടങ്ങിയെന്നാണ് എൻ്റെ അർത്ഥം. ഗുരുനാനാക്കിൻ്റെ പേരിൽ വരുന്ന സൈന്യങ്ങൾ മുഴുവൻ കീഴടങ്ങി. ഇനി ഈ സൈന്യങ്ങളും പടയാളികളും മുഴുവൻ 41 ദിവസം കൊണ്ടോ ഒടുങ്ങി കഴിയുന്നവരെയും വന്നുകൊണ്ടേ ഇരിക്കും. ദിവസം എപ്പോഴും കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തെ രക്ഷിക്കാനുള്ള കർമ്മമാണ് ഇത്. വേദാന്ത തത്വശാസ്ത്രം അനുസരിച്ചുള്ള കർമ്മമാണിത്. ഇത് കണ്ടിൽ നിന്ന് നടിക്കുന്നതും കേട്ടാലും കേട്ടിൽ നിന്ന് നടിക്കുന്നതും ഒന്നും അത്ര ശരിയല്ല. നമ്മൾ കേട്ടു നമ്മുടെ വീടിനെ പോലെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട് ഒരാളും, മക്കളെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്തിനും ഇങ്ങോട്ട് നടക്കുക? ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം കുടുംബം നന്നാകണം. അച്ഛനെ അമ്മ മക്കളെ ഇവരൊക്കെ നന്നാകും. ഇവരൊക്കെ ദൈവികമുള്ളവരായിത്തീരണം. പിന്നെ കൂടുള്ളവരെല്ലാം നമ്മുടെ പരിസരവാസികളും നമ്മൾ കാണുന്നവരും എല്ലാവരെയും ഈ സത്യം ഇതെന്താ സത്യമാണ്. സത്യമെന്ന് പറയുമ്പോൾ ഈ അദ്വൈതം മതമാണ്. നാരായണ ഗുരു ഒരു ശിലയോ ചിത്രമോ എന്ന് പറയുന്നത് പണ്ടേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ശിലയോ ചിത്രമാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ മാറുന്നു ഇന്നൊരാൾ വന്ന് പറയുന്നത് കേട്ടു. എന്താ ഒരു ഞാൻ കരിവുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു കൊണ്ടുവരൻ എനിക്കരിവേണ്ടി അരിവുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ കൊണ്ടുവരിക, ഇതിവിടെ വെച്ചേക്കല്ലേ ഇപ്പം ഇന്ന് തന്നെയും കൊടുക്കും. അവിടെ അവിടെ വെച്ചേക്കാൻ പറഞ്ഞാൽ അതാ ഈ കൊണ്ടുവരുന്നതെല്ലാം ദാനം ചെയ്യുക. ദാനമില്ല വീടുകളിലും വ്യക്തികൾക്കും അത് ഉണ്ടാകാനുള്ള ഈ പുണ്യദിനങ്ങളും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം നാളെ സ്വാമിയുടെ പുറം എന്താ സമാധി ദിനമാണ് നാളെ. ഇപ്പോൾ ഒരാൾ എന്നോട് വിളിച്ച് ചോദിച്ചു, സ്വാമി ഞാൻ ഓഫീസിൽ നിന്ന് പത്രം കൊണ്ടുവന്നത് ശരിയാണോ? നമ്മുടെ മുന്നിൽ നാരായണ പ്രസാദ് വരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ ഇങ്ങോട്ട് വന്നാൽ അനുഭവിച്ചറിയാം. അപ്പോൾ വരാം ഞാൻ
നാരായണ ഗുരുവിധത്തിൽ ഇവിടെയൊക്കെ പോകുന്നവനാണെന്നും പറഞ്ഞു. എവിടെ ആ സ്ഥലം എന്ന് ചോദിച്ചപ്പം നമ്മുടെ കുറച്ചുകാണാന്ന് പറഞ്ഞു. പേര് സുഗതൻ എന്നാണ് പറഞ്ഞത്. ഇവരെ പറഞ്ഞില്ല. അപ്പോൾ അവിടെ നാളെ വരാൻ അവിടെ നാരായണപുരത്തിൽ അദ്ദേഹം അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. എല്ലാ സ്ഥാപനങ്ങളിലും ആണ് ചെല്ലണ്ടെന്നാണ് പറയുന്നത്. എമ്മും ഒരു സ്ഥാപനവും തുറന്നിട്ടും ഈ പറയുന്ന രീതിയിൽ ഇന്ന് എമ്മും ആൾ വരുന്നില്ല, ആളും വരുന്നൊന്നുമില്ല. പിന്നെ ഇത് ഉത്സവം കഴിയുമ്പം രോഗികൾ വർദ്ധിക്കുമെന്നാണ് കേരളത്തിലെ കണക്കുകൂട്ടൽ. നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ വഴി തുറന്നു കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതാ ജയിക്കുന്നത്? ദുഷ്ടതയൊക്കെ വരുത്തി കിടക്കുന്നത് എന്താണെന്ന് കുറച്ചും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ദാനധർമ്മം ചെയ്യണം. ഈ നിങ്ങളുടെ വിളിക്കൊണ്ടാണോ ഈ ക്യാൻസറൊക്കെ ഭേദമാകുന്നത്? അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ ഞാൻ എല്ലാം പറഞ്ഞു വിട്ടതാണ്, ഇഞ്ചക്ഷൻ കഴിഞ്ഞു, അതങ്ങനെ ആശുപത്രിയുടെ രീതി അതാണ്, കീമോ കഴിഞ്ഞു, പിന്നെ അവരടുത്തത് ചെയ്യുന്നത് എന്തുവാ? ഇനി ഇങ്ങനെ എല്ലാം പോയി വട്ടം കറി വരുന്നില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഉപേക്ഷിക്കുന്നില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഭഗവാനല്ലേ? ഞാനെന്ന് പറഞ്ഞ് ഞാനും പറയുന്നുണ്ട് ഭഗവാനാണ് വിഷമില്ല. ഭഗവാൻ്റെ പരിധി വിട്ടു പോയാൽ പിന്നെ എന്തിനാണ് ഭഗവാൻ? അവർ പോകുന്ന വഴിയാണ് അടിക്കുകയായിരുന്നു. ഈ രോഗം പോകുന്ന വഴിയെ അടിക്കുകയില്ലായിരുന്നു, ഇപ്പം പിടിച്ചടക്കിയിരിക്കുക. പോകുന്ന വഴിയെ അടിക്കുമായിരുന്നു, പക്ഷെ പിടിച്ചടക്കിയിരിക്കുക. ഇപ്പം എല്ലാവരും എങ്ങോട്ടും പോകാൻ വയ്യ, അവരവരുടെ വീടുകളിൽ അടച്ചിരിക്കുകയില്ല. എന്നിട്ട് ഈ സുമയും സോമരാജനും ഒക്കെ ഭീകരമായ രോഗങ്ങളും അമ്മയ്ക്കും മോനും ഇല്ലായിട്ട് വന്നതാണ്. അവരും ഇപ്പോൾ ഒരു വർഷമായിട്ട് കാണും വന്നിട്ട്. 8-9 മാസമായി കൊറോണ വരുന്നതിന് മുമ്പേ 1 മാസം കൂടി. ഇത്രയും കാലമായിട്ട് ഈ സ്ഥാപനം ഉണ്ടോയെന്ന് അവരൊന്നും അന്വേഷിച്ചിട്ടില്ല. അവർക്ക് കിട്ടിയ അനുഭവം അവർക്ക്, മഞ്ജുവിന് കിട്ടുന്ന അനുഭവം അവർക്ക്, അത് മറ്റൊരാളെ നോക്കേണ്ട കാര്യം. അവരവർക്ക് കിട്ടിയ അനുഭവം ഉണ്ടോയെന്ന് നോക്കുന്നത്. മഞ്ജുവിൻ്റെ കൊച്ചിനാണെങ്കിൽ തലച്ചോറ് വരുന്ന ഡോക്ടർമാർ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞത് തന്നെയല്ല, നേഴ്സുമാരും ഡോക്ടർമാരും തന്നെ അവളോട് വന്ന് പറഞ്ഞു, നീ ഒരിച്ചേ ഈ കൊച്ചിനെ കൊന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പിന്നെ വിളിച്ച് പോകാനും പട്ടിണി കിടക്കാനും ആഹാരം കഴിക്കാതിരിക്കാനും ഒക്കെ തുടങ്ങി. ജൈവിതമ്മ വിളിച്ചു പറഞ്ഞു, ഉടനെ അവിടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ പറയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉടനെ അവിടുന്ന് എന്തോ അവൻ കൊച്ചിൻ്റെ അച്ഛൻ വിളിച്ചു സംസാരിക്കുക. അവൻ 2-ാമത്തെ പ്രാവശ്യം വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒന്നാക്കണ്ടായി, നിങ്ങളെ വിളിച്ച് നിർത്തി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മാറി മാറി വിളിക്കുക, അത് പറ്റത്തില്ല. അപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു, പറഞ്ഞൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിച്ചു, ഉടൻ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഭഗവാൻ നടന്നുടനെ വേറൊരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. അത് മന്ത്രവാദിയാണെന്ന് ഞാൻ വിചാരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, മന്ത്രവാദിയല്ല, ബ്രഹ്മാവാണെന്ന് പറഞ്ഞു. വിഷ്ണുവും ബ്രഹ്മാവും ശിവനുമുണ്ട്, അത് സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ്, അത് പരിപാലിക്കുന്നത് വിഷ്ണുവാണ്, നശിപ്പിക്കുന്നത് ശിവനാണ്. അപ്പം 3 പേർക്കും 3 വൃത്തിയാണ് കൊടുത്തിരിക്കുന്നത്. സൃഷ്ടി സ്ഥിതിയിടയങ്ങൾ കാധാരമായ വിശ്വകർമാവേ നിൻപാദം നമിക്കും നീ. അല്ലാതെ ലോകത്തിൽ അവർ കർമ്മഗതി അനുസരിച്ച് സൃഷ്ടിക്കുകയും
അവരെ നോക്കുകയും വാഴ്ത്തുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭഗവാൻ. അതാ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് ആധാരമായിരിക്കുന്നത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് നമ്മൾ രൂപം കൊടുക്കുമ്പോഴാണ് നാരായണനാകുന്നത്. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, എല്ലാവരും ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞതും, ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തേന് വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇതെന്ന് പ്രഖ്യാപിച്ചതും ഒക്കെ എന്താ ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നവനാണ്. ആധാരമെന്ന് പറഞ്ഞാൽ ശക്തിയാണ്. ആ ശക്തിയിലാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാം അദ്വൈത ശക്തി അല്ലെങ്കിൽ അഖണ്ഡ ശക്തി, അതാണ് ബ്രഹ്മം, അതാണ് നാരായണൻ. ഇതിനെ നിങ്ങൾ തിരിച്ചറിയാനാണ് ഇവിടെ വരുന്നത്. അല്ല ഇന്ത്യയൊക്കെ ക്യാൻസർ സുഖമായിട്ട് എനിക്കെന്തെന്നാണ്, നിങ്ങൾ തിരിച്ചു നോക്കി ഇനി ഇതെല്ലാം ചോദ്യം ചെയ്തു. എല്ലാത്തിനെയും ചോദ്യം ചെയ്യാതിരിക്കത്തില്ല. ഓരോ തെറ്റും കുറ്റങ്ങളും ചോദ്യം ചെയ്യും. ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ, മനുഷ്യരായി ജീവിക്കുന്നത് വെറും മൃഗങ്ങളെപ്പോലെ ദൈവത്തിനെയും ഗുരുവിനെയും എല്ലാം മറന്ന് നടക്കാൻ പറയുന്നില്ല. പ്രാന്താലയമാണ് വേറെ കാര്യം. ഇതൊക്കെ മാറണമെങ്കിൽ അത് അമ്മയെന്ന് മനസ്സിൽ വെച്ചിട്ട് തലമുറകളിലേക്ക് പോകും. ഇതുകൂടെ വിചാരിക്കണം. അതിനെയൊക്കെ മാറ്റാൻ ഇവരെ കൊണ്ട് ഒക്കുമായിരുന്നു. ഒരു പ്രാവശ്യം സോമരാജൻ എന്താ അവിടെ മരുത്തമലയ്ക്ക് പോകാൻ തയ്യാറായപ്പം പ്രാന്ത നീ വരുന്നവരെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. ആ വരുന്നവരെയും അവരിറങ്ങി പുറത്ത് പോയിട്ടില്ല. അപ്പം ഈ ഭഗവാനെ കൊണ്ട് അവരെ പ്രാന്ത് മാറ്റാൻ പറ്റും. പക്ഷേ അതിന് അവർ തയ്യാറായി എല്ലാ രീതിയിലും വരണം, അപ്പോഴാണ് മാറുന്നത്. അല്ല ഇത് നിങ്ങൾ കണ്ട കാഴ്ചകളൊന്നുമല്ല, ഇത് അച്ഛനാണ് അറിവാണ്. ഉപകളി എന്ന ആൾക്കാർ വിചാരിക്കുന്നത് ബ്രഹ്മാവ് വന്നിട്ട് അതിൻ്റെ ഒരു പണ്ടത്തെ മടിശീല അതുപോലെ ഒരു മടിശീല എടുത്ത് കുറേ അണുക്കൾ അരി വാരി ഇങ്ങനെ പൊടി വാരി ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കൊച്ചിൻ്റെ തലയിൽ ഇടുക, കൊച്ചാശുപത്രി കിടക്കുക. ഞാൻ ശരിക്കും ഇതൊക്കെ കാണുക. ആ കൊച്ചിന് പിന്നെ തലച്ചോറുണ്ടായി. ഡോക്ടർ പറഞ്ഞു തലച്ചോറില്ല, നീയാണ് ഇവിടെ പോകുന്നതെന്ന്. എന്നിട്ട് ചത്ത കുറിച്ച് തലച്ചോറ് വിറ്റിയ ദിവസം തന്നെ മുട്ട് മുളച്ച് എന്തോ പൂമുട്ട് മുല്ലമുട്ട് പൂ മുളച്ച് വരുന്ന ഇവിടെ ആ കൊച്ചിന് ഉണ്ടായി വന്നു. അപ്പം ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞു. പിന്നെ അവളുടെ ആഹാരം കഴിക്കാൻ തുടങ്ങി. ചോദിച്ചു നോക്കി വെള്ളം വന്നു. ഇങ്ങനെ എല്ലാമായിട്ടും ഈ തള്ളയുണ്ടല്ലോ, ഇവരും പക്ഷേ തല തിരിഞ്ഞിരിക്കുന്നു. പിന്നെ ഞാനിവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം തിരിച്ചു വരിക. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, പക്ഷേ മകൻ്റെ ജാതകം തിരുത്തി എടുക്കാനും ഇതിന് കഴിവുണ്ട്, ഈ ശക്തിക്ക് കഴിവുണ്ട്. സാജന ആദ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമോടാ. ആ അവർ വരാതിരിക്കാൻ എൻ്റെ അച്ഛൻ നോക്കിയിട്ടുണ്ട്. അവൻ ധൈര്യമായിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു ദിവസം വെളുപ്പിനെ നോക്കിക്കൊണ്ട് ഞാൻ അവിടെ വിളിച്ചിട്ടില്ല, അച്ഛനും അമ്മയും അവനെ വിളിക്കും. ഉടനെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ഓടി ഓടി വരുമായിരുന്നു. ഇപ്പം മാപ്പട്ടാൻ അതിനെ എന്ത് വാങ്ങട്ടെ, ഭഗവാൻ ക്ഷമിക്കട്ടെ.